എല്ലാവർക്കും നമസ്കാരം. ഇന്നുകൂടി ഞാൻ ഓണത്തിൻ്റെ ഒരു വിഭവമായിട്ട് വന്നേക്കാണ്. നമ്മൾ ഓണത്തിന് മാവേലിക്കൊക്കെ വെക്കണ പൂവട, അത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന് പരത്തി ഉണ്ടാക്കാൻ പറ്റും, അതായത് ഇടിയപ്പത്തിന് മാവ് കുഴക്കണ പോലെ കുഴച്ച് ഇലയിൽ പരത്തിയും ഉണ്ടാക്കാം, അല്ലാതെ തന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലും ഉണ്ടാക്കാം. ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ലൊരു വെറൈറ്റി അടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അട ഉണ്ടാക്കാനുള്ള ഇല ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഇലയൊക്കെ വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കയ്യൊന്ന് വാട്ടിയെടുക്കണേ. ഞാൻ വാട്ടിയെടുക്കണേ. ഇല മടക്കുമ്പോൾ കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇല വാട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു കാൽ കപ്പ് ശർക്കരയുണ്ട്. ഈ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഈ ശർക്കര നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കുകയാണേ. തേങ്ങ എന്തോരം ഇട്ടാലും നല്ലതാട്ടോ. രണ്ട് ചെറിയ ഏത്തപ്പഴം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇലക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ഇഡലി പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ തിളയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ അട ഇവിടെ പരത്തി വരുമ്പോഴേക്കും വെള്ളം തിളയ്ക്കണം. അപ്പോൾ നേരിട്ട് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി തൂവി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രം എടുത്തു, അതിലേക്ക് നമ്മുടെ നൈസ് പൊടി, അതായത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഇടിയപ്പത്തിന് അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് എടുത്തേക്കുന്നത്, നമ്മൾ വാങ്ങിക്കുന്ന പൊടി. അല്ലെങ്കിൽ നമുക്ക് അരി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നൈസ് പൊടിയാക്കി എടുത്ത് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പൊടി ഒന്ന് പയ്യെ ചൂടാക്കി എടുക്കണം, എന്നിട്ട് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലായാലും കുഴച്ചെടുക്കാം. ഞാനിത് ഇപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ നെയ്യ്, ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരല്പം പഞ്ചസാര, പിന്നെ ഒരു നുള്ള് ഉപ്പ്. നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് ഇപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് കലക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പല പൊടികൾക്കും പല രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. നമുക്ക് നന്നായിട്ട് നടക്കി നോക്കാം. പോരാ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കട്ടയില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. നമ്മുടെ ഇഡലിയുടെ ഒക്കെ മാവിൻ്റെ പാകം അയക്കാം. ഒഴിച്ചാൽ ഒഴുകി പോവുകയില്ല, അങ്ങനത്തെ ഒരു പാകം. അപ്പം ഞാൻ ഇല എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ മാവ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫില്ലിങ് പഴവും തേങ്ങയൊക്കെ കൂടിയുള്ള ഫില്ലിങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ തുടങ്ങുകയാണ് അട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു തവി എടുക്കുക, പിന്നെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശയ്ക്ക് പരത്തണ പോലെ ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം ഈ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആദ്യം മടക്കുക, അതിന് ശേഷം രണ്ട് സൈഡ് ഇതുപോലെ ഇത് മടക്കണത് ഇതേപോലെ ഇങ്ങനെ കൂമ്പി മടക്കണം. മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ വരും. ഇതിങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്ക് തോരണം എടുത്ത് പൊളിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള മാവൊക്കെ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും
ചിത്രാസ് കിഡ്സ് വേൾഡിൻ്റെ ഓണാശംസകൾ.